നമസ്കാരം. സന്തോഷവാർത്ത: സംസ്ഥാനത്ത് നാലിനും ക്ഷേമ പെൻഷൻ തുക ഉയർത്തി. വിശദമായി വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഇതുപോലെയുള്ള എല്ലാ പെൻഷൻ അറിയിപ്പുകളും ആദ്യമേ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സംസ്ഥാനത്ത് നാലു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായ സാഹചര്യത്തിൽ ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കും തുക ലഭിച്ചു തുടങ്ങി. ഇതോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷവാർത്ത കൂടി ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ നാലിനം ക്ഷേമ പെൻഷനുകൾ ഉയർത്താൻ തീരുമാനിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. വിശ്വകർമ്മ, സർക്കസ്, അവശ കായികതാര, അവശ കലാകാര പെൻഷൻ തുകകളാണ് ഉയർത്തിയത്. അവശ കലാകാര പെൻഷൻ നിലവിൽ 1000 രൂപയാണ്. അവശ കായിക താരങ്ങൾക്ക് 1300 രൂപയും സർക്കസ് കലാകാരന്മാർക്ക് 1200 രൂപയും വിശ്വകർമ്മ പെൻഷൻ 1400 രൂപയുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം അങ്കണവാടി ആശാ ജീവനക്കാരുടെ വേതനം ഉയർത്തിയതായിരുന്നു. അങ്കണവാടി ആശാ ജീവനക്കാർക്ക് 1000 രൂപ വരെയാണ് വേതനം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 88,977 പേർക്ക് ഈ നേട്ടം ലഭിക്കും. അങ്കണവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും 10 വർഷത്തിൽ കൂടുതൽ സേവന കാലാവധി ഉള്ളവർക്ക് നിലവിലുള്ള വേതനത്തിൽ 1000 രൂപ വർദ്ധിപ്പിച്ചു. മറ്റുള്ളവർക്കെല്ലാം 500 രൂപയുടെ വർധനവുണ്ട്. 62,852 പേർക്കാണ് വേതന വർധന ലഭിക്കുന്നത്. ഇതിൽ 32,989 പേർക്ക് വർക്കർമാരാണ്. ആശാവർക്കർമാരുടെ വേതനത്തിലും 1000 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. 26,125 പേർക്കാണ് ഈ നേട്ടം ലഭിക്കുക. ഇരു വർധനകളും ഡിസംബർ മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും ധനമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെൻഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.